كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏവർക്കും മിമ്പർ സലഫിലേക്ക് സ്വാഗതം. മിമ്പർ സലഫിൻ്റെ ഈ ലക്കം ചർച്ച ചെയ്യുന്നത് ജിഹാദും തെറ്റിദ്ധാരണകളും എന്ന വിഷയമാണ്. ഇസ്ലാമിലേറെ തെറ്റിദ്ധാരണയുണ്ടാക്കിയ, ഇസ്ലാമിനെ ഏറെ വിമർശിക്കാൻ കാരണമായിത്തീരുന്ന ഒരു പദപ്രയോഗമാണ് ജിഹാദ്. ജിഹാദ് എന്ന പദപ്രയോഗം ഒരുപാട് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമായി തീർന്ന ഒരു പദപ്രയോഗമായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം? ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം പൊതുസമൂഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത, തീവ്രവാദത്തിനും വർഗീയവാദത്തിനും അതുപോലെ തന്നെ കൊലപാതകത്തിനും കലാപത്തിനും പറയുന്ന പേരാണ് ജിഹാദ് എന്നാണ്. ഒരിക്കലും അങ്ങനെ ഒരു അർത്ഥം ജിഹാദിനില്ല. ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം അധ്വാനിക്കുക, കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നിവയാണ്. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് യുദ്ധമാണ്, അക്രമമാണ്, നിരപരാധികളെ കൊല്ലലാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ നമ്മൾ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ഇസ്ലാമിലെ ശ്രേഷ്ഠമായ ജിഹാദുകൾ എണ്ണുമ്പോൾ ഒരിക്കലും ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലാഹു സുബ്ഹാനഹു വതആലയോ വിശുദ്ധ ഖുർആനിലൂടെയോ ഹദീസുകളിലൂടെയോ യുദ്ധമാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന 4344-ാമത്തെ ഹദീസിൽ. ഏറ്റവും വലിയ ജിഹാദിനെ കുറിച്ച് പ്രവാചകൻ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഏകാധിപതിയും ക്രൂരനുമായ ഒരു നേതാവിനോട് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയോട് നീതിക്ക് വേണ്ടി സംസാരിക്കൽ, സത്യം പറയൽ, എത്ര കയ്പുള്ളതാണെങ്കിലും ആരെയും ഭയപ്പെടാതെ സത്യം പറയൽ ജിഹാദായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. നമുക്ക് കാണാൻ കഴിയും, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അഫ്ളദുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി നീതിയുക്തമായി സംസാരിക്കലാണ്. അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദിനെ കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തുമ്പോൾ ക്രൂരനായ ഏകാധിപതിയായ ഭരണാധികാരിയോട് സത്യസന്ധമായ നീതിക്ക് വേണ്ടി തുറന്നു പറച്ചിൽ, നീതിക്ക് വേണ്ടി നിലകൊള്ളലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം കൊലപാതകമാണ്, അക്രമമാണ്, യുദ്ധമാണ് എങ്കിൽ ഏകാധിപതിയായ ഭരണാധികാരിയെ കൊല്ലാനല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നേരെ മറിച്ച് ക്രൂരനായ നേതാവിനോട്, ഭരണാധികാരിയോട് എത്ര കയ്പുള്ള സത്യവും തുറന്നു പറയൽ ജിഹാദായി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ ജിഹാദായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന 2782-ാമത്തെ ഹദീസിൽ കാണാൻ കഴിയും, അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്താ റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, ഒരാൾ പ്രവാചകന്റെ സമീപത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നി ജിഉതു ഉരീദുൽ ജിഹാദ മഅക, ഞാൻ നിങ്ങളുടെ സമീപത്ത് വന്നത് ജിഹാദ് ചെയ്യാനാണ്, ധർമ്മസമരം ചെയ്യാനാണ്, യുദ്ധം ചെയ്യാനാണ്. എന്തിനാ വന്നെന്നറിയുമോ? അബ്ദഗി വജ്ഹല്ലാഹി വദാറൽ ആഖിറ, അല്ലാഹുവിന്റെ പ്രീതിയും പരലോകവും കാംക്ഷിച്ചുകൊണ്ടാണ് നബിയെ അങ്ങയുടെ സമീപത്ത് അങ്ങ് പോകുന്ന ധർമ്മസമരത്തിൽ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാൻ വന്നത്. വലഖദ് അതൈതു വഇന്ന വാലിദയ്യ ലയബ്ഖിയാനി, ഞാൻ നിങ്ങളുടെ സമീപത്ത് വരുമ്പോൾ എന്റെ പ്രായം ചെന്ന ഉമ്മയും വാപ്പയും കരയുകയാണ് നബിയെ, അങ്ങയുടെ സമീപത്ത് ഞാൻ വരുന്ന സന്ദർഭത്തിൽ എന്റെ പ്രായം ചെന്ന ഉമ്മയും വാപ്പയും കരയുകയാണ് നബിയെ, ഉമ്മയെയും വാപ്പയെയും കരയുന്ന അവസ്ഥയിൽ പ്രായം ചെന്ന ഉമ്മയെയും വാപ്പയെയും ഒഴിവാക്കി ജിഹാദ് ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ വന്ന മനുഷ്യരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി
ഇപ്രകാരം നമുക്ക് ഹദീസിൽ കാണാം, ഫർജ ഇലൈഹിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ നിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും സമീപത്തേക്ക് മടങ്ങിപ്പോണം. ഫൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, നീ നിന്റെ മാതാപിതാക്കളെ എങ്ങനെയാണോ നീ കരയിപ്പിച്ചത് അതുപോലെ നീ ചിരിപ്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കൽ, അവരെ സ്നേഹിക്കൽ, അവർക്ക് ചിലവിന് കൊടുക്കൽ, അവരെ പരിപാലിക്കൽ ഇസ്ലാമിക വീക്ഷണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദായി കാണാൻ കഴിയും. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധമാണെങ്കിൽ മാതാപിതാക്കളെ കൊല്ലുക എന്ന അർത്ഥമാണല്ലോ ഇവിടെ പ്രവാചകൻ വിശദീകരിക്കേണ്ടത്. നേരെ മറിച്ച്, മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യലാണ് ജിഹാദ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് ജിഹാദ്, മാതാപിതാക്കളെ സ്നേഹിക്കലാണ് ജിഹാദ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഹജ്ജ് കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദാണ്, ഹജ്ജ് കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദാണ്. അഥവാ കഅബാലയത്തിൽ പോയി ബോംബ് സ്ഫോടനം നടത്തുക, കഅബാലയം തകർക്കുക, കഅബാലയത്തിൽ പ്രശ്നമുണ്ടാക്കുക, ഈ അർത്ഥമാണല്ലോ അങ്ങനെയെങ്കിൽ ജിഹാദിന് വരിക. ഒരിക്കലും ജിഹാദിന് ഇങ്ങനെയൊരു അർത്ഥമില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന 1520-ാമത്തെ ഹദീസിൽ കാണാൻ കഴിയും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നറൽ ജിഹാദ് അഫ്ലൽ അമലി, ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി ധർമ്മസമരവും യുദ്ധവുമാണ് നബിയെ കാണുന്നത്, ജിഹാദ് ആണ് നബിയെ ഞങ്ങൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീബി ചോദിക്കുകയാണ്, അഫ്ലൽ മുജാഹിദു, ഞങ്ങൾക്കും ജിഹാദ് ചെയ്യാൻ പറ്റുമോ? കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല അങ്ങനെയല്ല, ലാകിന്ന അഫ്ലൽ ജിഹാദ് ഹജ്ജു മബ്റൂർ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് സ്വീകാര്യയോഗ്യമായ ഹജ്ജാണ്. സ്വീകാര്യയോഗ്യമായ ഹജ്ജിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജിഹാദി എന്നാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, തിന്മ വിരോധിക്കലും നന്മ കൽപ്പിക്കലും ജിഹാദാണ്. ഒരു തിന്മയെ കാണുന്ന സന്ദർഭത്തിൽ തിന്മയ്ക്കെതിരെ സംസാരിക്കലും നന്മയ്ക്ക് വേണ്ടി വാദിക്കലും ജിഹാദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 50-ാമത്തെ ഹദീസിൽ കാണാൻ കഴിയും, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, ഒരാൾ കൈകൊണ്ട് തിന്മയെ തടഞ്ഞാൽ അത് കൈയുടെ ജിഹാദാണ്, ഫഹുവ മുഅ്മിൻ, അവനാണ് വിശ്വാസി. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, ഒരാൾ നാവുകൊണ്ട് തിന്മയ്ക്കെതിരെ സംസാരിച്ചാൽ അത് നാവിന്റെ ജിഹാദാണ്, അവനാണ് വിശ്വാസി. വമൻ ജാഹദഹും ബികൽബിഹി ഫഹുവ മുഅ്മിൻ, ഒരാൾ തിന്മയ്ക്കെതിരെ ഹൃദയത്തിൽ വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അത് ഹൃദയം കൊണ്ടുള്ള ജിഹാദാണ്, അവനാണ് വിശ്വാസി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിന്മ വിരോധിക്കലും നന്മ കൽപ്പിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജിഹാദായിട്ടാണ്. ഏറ്റവും വലിയ ജിഹാദ് എന്താ? ഇസ്ലാമിലെ ഏറ്റവും വലിയ ജിഹാദ്, ജിഹാദ് എന്ന പദപ്രയോഗം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, ജിഹാദ് എന്ന പദപ്രയോഗം സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കപ്പെടുമ്പോൾ, ഏറ്റവും വലിയ ജിഹാദ്, ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ ജിഹാദ് നിരപരാധികളെ കൊല്ലലല്ല, കലാപമുണ്ടാക്കലല്ല, അക്രമം നടത്തലല്ല, അതുപോലെ തന്നെ വർഗീയത ഉണ്ടാക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫുർഖാനിന്റെ 52-ാമത്തെ വചനം ഉയർത്തിക്കാട്ടി പറയുകയാണ്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യണം. വിശുദ്ധ ഖുർആൻ ബോംബല്ലല്ലോ, വിശുദ്ധ ഖുർആൻ വർഗീയതയുണ്ടാക്കുന്ന ഗ്രന്ഥമല്ലല്ലോ. കാരണം ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണെന്നും, നന്മയും തിന്മയും തുല്യമല്ലെന്നും, തിന്മയെ നന്മ കൊണ്ട് നേരിടണമെന്നും പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഒരിക്കലും മാനവ സമൂഹത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമല്ല. ആ ഖുർആനിക നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ജിഹാദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജിഹാദിന്റെ പേരും പറഞ്ഞ് നിരപരാധികളെ കൊല്ലുന്നത്, അക്രമം നടത്തുന്നത് ഇസ്ലാം പഠിപ്പിച്ച ജിഹാദല്ല. ചാവേർ സ്ഫോടനങ്ങളായി പൊട്ടിത്തെറിച്ചിട്ട് അവൻ ഷഹീദായി, അവൻ ജിഹാദിൽ പങ്കെടുത്ത് ഷഹീദായി എന്ന് പറയലും ഇസ്ലാമിക ശരീഅത്തിൽ പെട്ടതല്ല. നേരെ മറിച്ച്, ഖുർആൻ ജീവിതത്തിൽ പകർത്തുക, അത് ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുക, മാതാപിതാക്കളെ സംരക്ഷിക്കുക, എത്ര ക്രൂരനായ ഭരണാധികാരിയുടെ മുമ്പിലും നീതിക്ക് വേണ്ടി നിലകൊള്ളുക, കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുക, അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതിനൊക്കെ ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദത്തിൽ ജിഹാദ് എന്ന് പറയും. ഇനി യുദ്ധം എന്ന പരാമർശം ഉൾക്കൊള്ളുന്നത് ഖിത്താൽ എന്നാണ്. ജിഹാദിന് യുദ്ധം എന്ന അർത്ഥമില്ല. ഖിത്താൽ എന്ന പദമാണ് യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. മറ്റൊരവസരത്തിൽ അത് വിശദമായി സൂചിപ്പിക്കാം.
ലോക സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്.